അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ കമാ യുഹിബ്ബു റബ്ബുനാ വയർള്ളാ. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കുറ്റ്യാടിയിലെ പാലേരി പാറക്കടവ് ജുമാ മസ്ജിദിൽ നടന്ന ഒരു നിക്കാഹ്. എന്താണ് വിഷയം? നിക്കാഹിന് പിതാവിൻ്റെ കൂടെ പള്ളിയിൽ വധുവുമെത്തി എന്നതാണ് വലിയ വാർത്തയായി പല മീഡിയകളും പത്രങ്ങളുമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പല നിലക്കുള്ള കമൻറ്റുകളും അഭിപ്രായങ്ങളുമൊക്കെ പലരും രേഖപ്പെടുത്തുന്നതും അഭിപ്രായപ്പെടുന്നതുമൊക്കെ കണ്ടു. ഇത് ഇസ്ലാമിൽ വലിയൊരു മാറ്റത്തിൻ്റെ കാറ്റടിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ലക്ഷണമാണിത്. അതേപോലെ തന്നെ ഇങ്ങനെയൊരു സംഭവം ജനങ്ങൾ കണ്ടപ്പോൾ അവർ അമ്പരന്നുപോയി എന്നിങ്ങനെയുള്ള, അതല്ലെങ്കിൽ ഇതൊരു ചരിത്രപരമായ മാറ്റമാണ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ നമ്മൾ കാണുകയുണ്ടായി. അതോടൊപ്പം തന്നെ മുസ്ലിം സഹോദരങ്ങളിൽപ്പെട്ട പല ആളുകളും ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു നിക്കാഹ് നടക്കുമ്പോൾ അതിൻ്റെ ഇസ്ലാമികമായ വിധി എന്താണ്, ഇസ്ലാം എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് എന്നുമൊക്കെ ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഏതാണെങ്കിലും നമുക്ക് ഇതിൻ്റെ ഇസ്ലാമികമായ വിധി എന്താണ്, അതല്ലെങ്കിൽ ഇസ്ലാം ഈ ഒരു സംഭവത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് നമുക്ക് വളരെ ചുരുങ്ങിയ നിലക്ക് പരിശോധിക്കാം. ഇവിടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വളരെ ഗൗരവമായ ചില കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ പൊക്കിക്കൊണ്ടുവന്ന് ഇത് ഇസ്ലാമിൽ വലിയ മാറ്റത്തിൻ്റെ തുടക്കമാണ്, അതല്ലെങ്കിൽ ഇതൊരു ചരിത്രപരമായ സംഭവമാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ പലപ്പോഴും വിവാഹരംഗത്ത് സ്ത്രീകൾക്ക് ഇസ്ലാം നൽകുന്ന അവകാശം എന്താണ് എന്നും, അതല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇസ്ലാം നൽകുന്ന സ്ഥാനവും ബഹുമതിയും എന്താണ് എന്നും പലപ്പോഴും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല എന്നത് വളരെ വ്യക്തമാണ്. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിവാഹരംഗത്താണെങ്കിലും ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന അവകാശങ്ങൾ, ആ ഒരു അവകാശങ്ങൾ ആധുനിക സമൂഹത്തിന് പോലും നടപ്പിൽ വരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കൂ, ചരിത്രം നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ, യൂറോപ്പിൻ്റെ മാത്രം ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. 11-ാം നൂറ്റാണ്ട് വരെയും യൂറോപ്പിൽ ഒരു ഭർത്താവിന് അയാളുടെ ഭാര്യയെ വിൽക്കാനുള്ള അവകാശമുണ്ടായിരുന്നു എന്നാണ്. വിൽക്കാൻ മാത്രമല്ല, അവിടെയുള്ള ചർച്ച് കോർട്ട് നൽകിയ പുരുഷന്മാർക്ക്, അതല്ലെങ്കിൽ ഭർത്താക്കന്മാർക്ക് നൽകിയ അവകാശം എന്തായിരുന്നു, അവരുടെ ഭാര്യമാരെ വേണമെങ്കിൽ അവർക്ക് വാടകയ്ക്ക് കൊടുക്കാം. അപ്പോൾ അത്രയും സ്ത്രീ അവമതിക്കപ്പെടുകയും അവളുടെ ആദരവിനെയും ബഹുമതിയെയും ഒന്നും കാര്യമായ നിലക്ക് പരിഗണിക്കാതിരിക്കുകയും ഒക്കെ ചെയ്തിരുന്നൊരവസ്ഥയായിരുന്നു. ജാഹിലിയ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്ന കാലഘട്ടത്തിലും സ്ത്രീകളെ അപമാനിക്കുകയും അപമതിക്കുകയും അവളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്തൊരു കാലമായിരുന്നു. ഇസ്ലാം അതിൽ നിന്ന് എല്ലാം വളരെ കൃത്യമായ, പവിത്രമായ, ഉന്നതമായ നിയമങ്ങളാണ് പഠിപ്പിച്ചത്. ഇപ്പോൾ വിവാഹരംഗത്ത് തന്നെ മാത്രം നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഇഷ്ടമുള്ള ഇണയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഒരു പെണ്ണിന് ഇസ്ലാം നൽകുകയാണ്. അതേപോലെ തന്നെ വിവാഹരംഗത്ത് മഹർ, വിവാഹമൂല്യം, അത് പെണ്ണിൻ്റെ അവകാശമായി ഇസ്ലാം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, ഇനി ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ഏതെങ്കിലും നിലക്കുള്ള അവകാശ നിഷേധമുണ്ടായി, ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടെങ്കിൽ, ഭർത്താവിന് മാത്രമല്ല വിവാഹം ചെയ്യാനുള്ള, വിവാഹമോചനം ചെയ്യാനുള്ള അവകാശമുള്ളത്, ഒരു പെണ്ണിന് അങ്ങോട്ട് വിവാഹമോചനം തേടാനുള്ള അവകാശം ഇസ്ലാം നൽകുകയാണ്. ഇനി വിവാഹമോചനം നടക്കുന്ന സമയത്താണെങ്കിലോ, നിങ്ങൾ നോക്കൂ, മോചനദ്രവ്യമായ മതാഇ, അതിനുള്ള അവകാശം ഇസ്ലാം അവൾക്ക് വകവെച്ച് നൽകി. കുഞ്ഞിന് ചിലവിന് കൊടുക്കാനുള്ള അവകാശം അവൾക്ക് ഇസ്ലാം നൽകി. അതല്ലെങ്കിൽ ഇസ്ലാം ആ നിലക്കുള്ള എല്ലാ അവകാശങ്ങളും വകവെച്ചു കൊടുക്കുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയും. എത്ര കൃത്യമാണ്! ഇതൊന്നും പല ആളുകളെയും അമ്പരപ്പിക്കാറില്ല അല്ലേ. ഇവിടെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നിയമങ്ങൾ വളരെ കൃത്യമാണ്. ഇനി സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, വിവാഹത്തിൻ്റെ പ്രായമെത്തുന്നതിന് മുമ്പ്, അതല്ലെങ്കിൽ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് വിവാഹത്തിൽ ഏർപ്പെടാതിരിക്കാനുള്ള അവകാശവും സ്ത്രീക്കും പുരുഷനും ഇസ്ലാം അകവെച്ച് നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തു നിസ എടുത്ത് പരിശോധിച്ചാൽ നമുക്കവിടെ കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മകളെ, അതല്ലെങ്കിൽ ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം, അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ നിർബന്ധിച്ച് അവളെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം പറയുന്നത്.
രക്ഷകർത്താക്കളോട് വളരെ കൃത്യമായി ഇസ്ലാം പറയുന്നു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ നൽകിയ അവിടുത്തെ നിർദ്ദേശം വളരെ പ്രസിദ്ധമാണ്. ഹദീസുകളിൽ നമുക്ക് കാണാം, ലാ തുൻകഹു തയ്യിബു ഹത്താ തുസ്തഅ്മർ, ഒരു വിധവയാണെങ്കിൽ അവളോട് കൂടിയാലോചന ചെയ്യാതെ രക്ഷകർത്താക്കൾ വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ല എന്നാണ്. വല തുൻകഹുൽ ബിക്ർ ഹത്താ തുസ്തഅ്ദൻ, അതേപോലെ കന്യകയാണെങ്കിൽ അവളോട് അനുവാദം ചോദിക്കണം. എങ്ങനെയാണ് അവളുടെ അനുവാദം? വ ഇദ്നുഹ അസ്സുംത്, കന്യകകൾ പലപ്പോഴും ചില സ്ത്രീകളൊന്നും പെൺകുട്ടികളൊന്നും സംസാരിക്കാൻ അവൾക്ക് നാണമായിരിക്കാം, ലജ്ജയായിരിക്കാം. അവളുടെ മൗനമാണ് അവളുടെ സമ്മതം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വളരെ കൃത്യമാണ്. അപ്പോൾ ഇതൊക്കെ എത്ര ഉന്നതമായ നിയമങ്ങളാണ്! ആധുനിക സമൂഹത്തിൽ പോലും നമുക്കിത് കാണാൻ കഴിയില്ല. ഇസ്ലാമിനെ വിമർശിക്കുന്നവർക്ക് പോലും പകരം ഇതേപോലെ ഉന്നതമായ ഈ നിലക്കുള്ള അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല. ഇതൊന്നും ആരെയും അമ്പരപ്പിക്കാറില്ല, ഇതൊന്നും ആരെയും അത്ഭുതപ്പെടുത്താറില്ല. അപ്പം ഇതൊന്നും പഠിക്കാതെ മനസ്സിലാക്കാതെയാണ് ചില ആളുകൾ പറയുന്നത് മാറ്റത്തിൻ്റെ, അതല്ലെങ്കിൽ വലിയ എന്തൊക്കെയോ ചില പിന്നെ മാറ്റത്തിൻ്റെ അവസ്ഥകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ ഉന്നതമായ നിയമങ്ങൾ ഇസ്ലാം പഠിപ്പിക്കാൻ ഇനി നോക്കൂ. നിങ്ങൾ ഇവിടെ ഇപ്പം എന്താണ് സംഭവിച്ചത്? വിവാഹം നടക്കുന്നു പള്ളിയിൽ വെച്ച്. പള്ളിയിൽ വെച്ച് വിവാഹം നടക്കുന്ന സമയത്ത് പിതാവിൻ്റെ കൂടെ ആ പള്ളിയിൽ ആ സദസ്സിൽ പെൺകുട്ടിയും ഹാജറാകുന്നു. അങ്ങനെയാണല്ലോ, അതാണ് ഇപ്പോൾ വലിയ സംഭവമായി കൊണ്ടുവന്നത് അല്ലേ? അതാണ് ഇവിടെ വിഷയം. അപ്പോൾ ചില ആളുകൾ ഇതിനെ അവതരിപ്പിക്കുന്നത് സ്ത്രീകൾക്ക് പൊതുവേ പള്ളിയിൽ പ്രവേശനം ഇസ്ലാം വിലക്കിയിരിക്കുകയാണ്, അതുകൊണ്ട് ഇവിടെ പള്ളിയിൽ പ്രവേശിച്ചു എന്നതാണ്. അതാണ് വിഷയം. അതാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക പ്രമാണങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഒരു പെണ്ണിന് പള്ളിയിലേക്ക് പ്രവേശിക്കൽ ഇസ്ലാം അനുവാദം നൽകിയതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായ നിലക്ക് തന്നെ അവകാശം നൽകിയ ഒരു കാര്യമാണ്. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ അല്ലാ, അല്ലാഹുവിൻ്റെ അടിയാത്തികളെ നിങ്ങൾ അവൻ്റെ ഭവനങ്ങളിൽ നിന്ന് തടയരുത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ പെണ്ണിന് സ്വാഭാവികമായും പള്ളിയിൽ വരാനും ഇസ്ലാം അവകാശം നൽകിയിട്ടുണ്ട്. ഇതൊക്കെ കൃത്യമായ നിലക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ അവിടെ നിബന്ധനകളുണ്ട്. ഇസ്ലാമികമായ മര്യാദയോടുകൂടെ ഇസ്ലാമിക വസ്ത്രധാരണം നടത്തി വളരെ ഒതുക്കത്തോടുകൂടെ പള്ളിയിൽ വന്ന് അവൾക്ക് വേണ്ടി മാത്രം പ്രത്യേകമായി സജ്ജമാക്കിയ പുരുഷന്മാരോട് ഇടകലരാത്ത പ്രത്യേകമായ പള്ളിയിൽ അവൾക്ക് വന്ന് നമസ്കരിച്ച് തിരിച്ചു പോകുന്നതിന് യാതൊരു വിലക്കും ഇസ്ലാമിലില്ല. പിന്നെ ഇവിടെ എന്താ പ്രശ്നമുള്ളത്? ഒരു വിവാഹത്തിൽ പെണ്ണിന് അവളുടെ വിവാഹം നടക്കുമ്പോൾ അവൾക്ക് അവിടെ ഹാജരാകാൻ പാടില്ല എന്നാണോ? ഒരിക്കലുമല്ല. ഇസ്ലാം അതും അവൾക്ക് അവകാശം നൽകിയിട്ടുണ്ട്. അവളുടെ വിവാഹം നടക്കുമ്പോൾ ആ വിവാഹ കരാറിൽ അവൾക്ക് സാക്ഷിയാകുന്നതിന് യാതൊരു വിരോധമില്ല. ഇസ്ലാം അവൾക്ക് നൽകിയ അവകാശമാണ്. ഇപ്പോൾ സൗദി അറേബ്യയിൽ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ കോടതിയിൽ നിന്നുണ്ടായ ഒരു വിധി അതായിരുന്നു. ഒരു പെണ്ണിന് അവളുടെ വിവാഹ കരാറ് നടക്കുമ്പോൾ ആ കരാറിൽ നേരിട്ട് സാക്ഷിയാകുന്നതിന് ഒരു വിരോധമില്ല. പിന്നെ ഇവിടെ എവിടെയാണ് പ്രശ്നമുള്ളത്? ഈ വിഷയവുമായി, ഈ നിക്കാഹുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള വിയോജനം, അതല്ലെങ്കിൽ നമുക്കുള്ള വിയോജിപ്പ് എവിടെയാണ്, അത് നമ്മൾ മനസ്സിലാക്കണമല്ലോ. അതെന്താണ്? സ്ത്രീകളും പുരുഷന്മാരും ഇടകലരുന്നതിന് ഇസ്ലാം ഒരിക്കലും അനുവദിച്ചിട്ടില്ല. ഇവിടെ നടന്നത് എന്താണ്? ഒരുപാട് പുരുഷന്മാർക്കിടയിൽ ഒരു പെൺകുട്ടിയെ അണിയിച്ചൊരുക്കി അതും പള്ളിയിൽ കൊണ്ടുവന്ന് ആ പുരുഷന്മാരുടെ മധ്യത്തിൽ കൊണ്ടുവന്നിരുത്തിയത് അത് ഇസ്ലാമികമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് ആര് എന്ത് അനുകൂലമായ ഫത്വ കൊടുത്താലും അല്ലേ, അങ്ങനെ ആ പെൺകുട്ടിയെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയത് കൊണ്ട് പ്രത്യേകമായ നേട്ടങ്ങളൊന്നുമില്ല, അവൾക്ക് പ്രത്യേകമായ അവകാശം കിട്ടാൻ പോകുന്നില്ല, പ്രത്യേകമായ ഒരു തുല്യതയോ പരിഗണനയോ അവിടെ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മറിച്ച് അവൾക്ക് അവളുടെ നിക്കാഹ് കാണാനും അതല്ലെങ്കിൽ മഹർ സ്വീകരിക്കുവാനും അതല്ലെങ്കിൽ ആ അനുഗ്രഹീതമായ സന്ദർഭത്തിൽ പങ്കെടുക്കാനും അത് നേരിട്ട് കാണാനുമൊക്കെ ഇന്ന് ആധുനികമായ സൗകര്യങ്ങളും സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി അവൾക്കത് കാണാമായിരുന്നു, അതിന് സാക്ഷിയാകാമായിരുന്നു, അതല്ലെങ്കിൽ അവൾക്ക് പ്രത്യേകമായി സ്ത്രീകൾക്ക് സജ്ജമാക്കിയ പള്ളിയിൽ തന്നെയുള്ള അവിടെ അവൾക്ക് വന്നിരിക്കാമായിരുന്നു. അതിനൊന്നും ഇസ്ലാമിൽ യാതൊരു വിരോധവുമില്ല. എന്നാൽ സ്ത്രീ പുരുഷന്മാർ പരസ്പരം ഇടകലരുകയും അതല്ലെങ്കിൽ കുറേ പുരുഷന്മാർക്കിടയിൽ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ അണിയിച്ചൊരുക്കി കൊണ്ടുവന്നിരുത്തി ഇതൊക്കെ എന്തോ ഒരു വലിയ മാറ്റമാണെന്ന് പറഞ്ഞ് ആരെങ്കിലും ആ നിലക്കുള്ള ചില സംഗതികളുമായി വരികയാണെങ്കിൽ അതിനെയൊന്നും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. അതോടൊപ്പം സ്ത്രീകളുടെ അവകാശങ്ങൾ കൃത്യമായ നിലക്ക് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് കിട്ടേണ്ട അതല്ലെങ്കിൽ സ്ത്രീ സമൂഹത്തിൻ്റെ അവകാശങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ അനുചരന്മാർ, അവരാരും ഇങ്ങനെയുള്ളൊരു മാർഗം നമുക്ക് കാണിച്ചു തന്നിട്ടില്ലല്ലോ. ഇതിൽ ഖൈറുണ്ടായിരുന്നെങ്കിൽ
ഇങ്ങനെ വിവാഹം നടക്കുന്ന സദസ്സിൽ ആണുങ്ങളൊക്കെ ഒരുമിച്ച് കൂടുന്നതിനിടയിൽ പെൺകുട്ടിയെ അതല്ലെങ്കിൽ വധുവിനെ കൊണ്ടുവന്നിരുത്തൽ, അത് അവളുടെ വലിയൊരു അവകാശമായിരുന്നെങ്കിൽ, അതൊരു നന്മയായിരുന്നെങ്കിൽ നമ്മുടെ മുൻഗാമികൾ നമുക്കത് പഠിപ്പിച്ചു തരുമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് പഠിപ്പിച്ചു തരുമായിരുന്നു. പക്ഷേ അങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് മുസ്ലിമീങ്ങളോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, മതത്തിൻ്റെ വിഷയത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ, നമുക്ക് നല്ലതാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മതത്തിൽ കൊണ്ടുവരൽ അത് വളരെ ജാഗ്രത പാലിക്കേണ്ട വിഷയമാണ്, ഗൗരവമുള്ള കാര്യമാണ്. മുസ്ലിമീങ്ങൾ ഇന്ന് പലപ്പോഴും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി എന്താണ്? മറ്റു പലരെയും തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി, പലരെയും അനുകരിച്ചുകൊണ്ട് പല കാര്യങ്ങളും ഇന്ന് ചെയ്യാൻ, ഇന്ന് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് പലരും ആഗ്രഹിക്കുന്നത് പബ്ലിസിറ്റിയാണ്. പബ്ലിസിറ്റി, പ്രസിദ്ധരാകണം, വ്യത്യസ്തമായ സംഭവമായി തീരണം, നിക്കാഹൊക്കെ ഒരു വ്യതിരക്തമാകണം, അതല്ലെങ്കിൽ മറ്റു പല സംഗതികളും അറിയപ്പെടണം, അത് ചർച്ചയാകണം, ചരിത്രം കുറിക്കണം. അതിനൊക്കെ നമുക്ക് തോന്നിയ നിലക്ക് ഓരോ പുതിയ കാര്യങ്ങളുണ്ടാക്കി, പുതിയ രീതികളുണ്ടാക്കി നമ്മൾ സമൂഹത്തിൽ വന്നാൽ അവസാനം ഇസ്ലാം ദീൻ തന്നെ ഉണ്ടാവില്ല. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇപ്പോൾ നാളെ ഒരു കൂട്ടർ വരികയാണ്, എന്നിട്ട് പറയാണ് വലിയൻ്റെ ഒന്നും ആവശ്യമില്ല നിക്കാഹ് ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിഷേധിച്ചാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാലോ വലിയില്ലാതെ നിക്കാഹ് ഉണ്ടാവില്ല, നിക്കാഹ് നടക്കില്ല, നിക്കാഹിൻ്റെ ബാത്തിലാണ്. നമ്മൾ പറയാം പുരോഗമനത്തിൻ്റെ ഭാഗമായി വലിയൻ്റെ ഒന്നും ആവശ്യമില്ല, പെൺകുട്ടിക്ക് അതിനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞ് രംഗത്ത് വരികയാണെങ്കിലോ? അപ്പോൾ നമ്മൾ ഏത് സംഗതികൾ ചെയ്യുകയാണെങ്കിലും അവിടെ ഇസ്ലാമികമായ മൂല്യങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അതാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ പെണ്ണിന് അവളുടെ നിക്കാഹ് കാണുന്നതിനോ അതിൽ സാക്ഷിയാകുന്നതിനോ ഇസ്ലാമേതരല്ല. പെണ്ണിന് പള്ളിയിൽ പ്രവേശിക്കുന്നതിനും ഇസ്ലാം വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷേ സ്ത്രീ പുരുഷന്മാർ ഇടകലരുന്ന, അല്ലേ, പ്രത്യേകിച്ചൊരു പള്ളിയാണ്, അതിൻ്റെ പവിത്രത നമ്മൾ കാത്തു സൂക്ഷിക്കണം. ആ പള്ളിയിൽ കുറേ പുരുഷന്മാരിരിക്കുന്നതിനിടയിൽ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിരുത്തി ഇതൊരു പുരോഗമനമാണ്, അതല്ലെങ്കിൽ ഇതൊരു ചരിത്രമാണ്, ഇത് അവളുടെ അവകാശമാണ് എന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് തന്നെ മുൻഗാമികളായ നമ്മുടെ സച്ചരിതരായ മുൻഗാമികൾ നമുക്ക് വരച്ചു തന്ന മാർഗത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. പലരെയും തൃപ്തിപ്പെടുത്താനും പ്രസിദ്ധി നേടാനും പബ്ലിസിറ്റി കിട്ടാനും ഒക്കെ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടുമ്പോൾ അതിൻ്റെ ഗൗരവവും അനന്തരഫലവും നമ്മൾ പുനരാലോചിക്കണം, അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കണമെന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ ഒരു രീതി സ്വീകരിച്ചതിനോട് ഇസ്ലാമികമായ നിലക്ക് നമുക്ക് യോജിക്കാൻ സാധിക്കുകയില്ല എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സത്യം സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.